കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് അങ്കണവാടിയുടെ പ്രവർത്തനം നിലച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ 14 വാർഡിൽപ്പെട്ട കുണ്ടേരി അങ്കണവാടിയുടെ പ്രവർത്തനമാണ് നിലച്ചത്. ഇന്നലെ രാവിലെ അങ്കണവാടി തുറക്കാനെത്തിയ ജീവനക്കാരാണ് വെള്ളക്കെട്ട് കണ്ടത്. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നുമാണ് മഴവെള്ളവും ചെളിയും അങ്കണവാടി പരിസരത്തേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ അങ്കണവാടി പരിസരത്ത് 2 അടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതേ തുടർന്ന് കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് അങ്കണവാടിക്ക് സുരക്ഷാ മതിൽ നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അംഗം വി ഭാർഗവി പറഞ്ഞു. പിന്നെ പിന്നെ ആ പറമ്പുകാരനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കണേ. എന്ന് വെച്ചാൽ ആ പറമ്പ് ഉടമസ്ഥനാണ് നമുക്ക് ഈ അങ്കണവാടിക്ക് സ്ഥലം തന്നിട്ടുള്ളത്. അപ്പം അവരോട് നമുക്ക് കഠിന ഒരു കർശനമായിട്ട് പറയാനും പറ്റില്ല. അപ്പം പഞ്ചായത്തിൽ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിലെ കൂടെ ഒരു കെട്ട് ഒരു കയ്യാലോ പോലെ ഒരു കെട്ട് കെട്ടിയാലേ ആ വെള്ളത്തിന് അപ്പുറത്തോട്ട് മാറ്റി വിടാം. അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളമായിട്ട് അങ്ങോട്ട് സ്റ്റെപ്പ് ഇത് കാണുന്നുണ്ടായിട്ട മുട്ടിൻ്റെ അടുത്തും വരെ വെള്ളം ഉണ്ടായിരുന്നു. 2 സ്റ്റെപ്പ് മുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറകോട്ട് നോക്കുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം വരുന്നുണ്ട്. പിള്ളേർ വന്നിരുന്നു, കുട്ടികളോട് കുറേ ആൾ വിളിച്ചു ചോദിച്ചു കുട്ടികളെ വിടാൻ. ഞാൻ പറഞ്ഞു വെള്ളം ഒന്ന് ഭയങ്കരം. അപ്പോൾ സാറിനെയും വിളിച്ചു, സൂപ്പർവൈസർ വിളിച്ചപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞു, മെമ്പറേയും വിളിച്ചു, മെമ്പറും പറഞ്ഞു കുട്ടികളെ വിടണ്ട വരണ്ടെന്ന് പറയണമെന്ന്. അതുകൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു കുട്ടികളെ ഇന്ന് വിടണ്ടെന്ന്. മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും. ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ, മോഡുലാർ കിച്ചൺ, ലിവിംഗ് ആൻഡ് ബെഡ്റൂം, 3D ഡ്രോയിംഗ്, എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്വത്തോടെ മികച്ച ക്വാളിറ്റിയിൽ. ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയഞ്ചാൽ.